നമ്മുടെ ജീവിതം നന്നാകാൻ നമ്മുടെ ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതമാക്കി മാറ്റാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനം നമ്മുടെ വിശ്വാസം കളങ്കരഹിതമാക്കുക എന്നതാണ് നിഷ്കളങ്കമായ വിശ്വാസം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവന്റെ മുന്നിൽ മാത്രം സുജൂത് ചെയ്യുന്ന അവന്റെ തന്റെ സങ്കടങ്ങളും വിഷമങ്ങളും റബ്ബിനോട് മാത്രം പറയുന്ന വിശ്വാസിനികളാകാൻ സത്യവിശ്വാസിനികളാകാൻ തൗഹീദിന്റെ ഉടമകളാകാൻ ശിർക്കിന്റെ ലവലേശം പോലും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതം വിജയിക്കാൻ മരണത്തിനു മുമ്പ് ഒരു നല്ല മരണത്തോടെ മരണാനന്തരമുള്ള കബർ ജീവിതവും പരലോകത്തെ സ്വർഗവും നിരകവും തീരുമാനിക്കുമ്പോൾ സ്വർഗം കിട്ടാനും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാർഗം എന്താ നമ്മുടെ വിശ്വാസം ശരിയാക്കണം അള്ളാഹുവിൽ വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം അന്ത്യദിനത്തിലുള്ള വിശ്വാസം നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണ് എന്ന വിശ്വാസം ഇതാണല്ലോ വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഇത് മുതൽ എന്തെല്ലാം വിശ്വാസ കാര്യങ്ങളുണ്ടോ അതിലൊരിക്കലും നമുക്കൊരു വീഴ്ചയും വരാൻ പാടില്ല അള്ളാഹുവിൽ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പോലും ആളുകൾ ഇന്ന് പിഴച്ചുപോയ ആളുകളാണ് ചിർക്ക് ജീവിതത്തിൽ ചെയ്ത് കൂട്ടുന്നവരാണ്

അവനിൽ യും ഞാൻ പങ്കു ചേർക്കുകയില്ല പ്രാർത്ഥന ഒരിക്കലും ഉണ്ടായി നോക്കൂ പ്രവാചകന്മാരൊക്കെയും പ്രാർത്ഥിച്ചത് ആരോടാ അള്ളാഹുവിനോട് മാത്രം അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹുകളും ശുഹദാക്കളും ബീവിമാരും ഒക്കെ നടത്തിയ പ്രാർത്ഥന ഖുർആാനിൽ നമുക്ക് കാണാം ആദ് നബിയുടെ പ്രാർത്ഥന മുതൽ നബിസ്ലിയുടെ പ്രാർത്ഥന വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ മാത്രമാണ് ആ പ്രാർത്ഥന എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥന മാത്രമല്ല ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ജാഹലീയ കാലത്ത് നിലനിന്നിരുന്ന ഒരു ഷിർക്കിന്റെ രൂപമാണ് ഇത് ഹബബ് ലാത്ത പോവുക പോകരുത് എന്ന് എഴുതി വെക്കും എന്നിട്ട് അമ്പെയും ചെയ്ത അമ്പ് ഏതിനോടാണോ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് അതിനനുസരിച്ചാണ് യാത്ര തീരുമാനിക്കുക ഇത്ഹബ് എന്നതിനോട് അമ്പ് കൂടുതൽ ചേർന്ന് നിന്നാൽ യാത്ര പോകാം ോടാണ് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതെങ്കിൽ യാത്ര പോകാൻ പാടില്ല എന്ന അത് ദുശ്ശകുനമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം കാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ ഒരു പക്ഷിയെ എടുക്കും എന്നിട്ട് ആ പക്ഷിയെ മുന്നിലേക്ക് അങ്ങ് പറപ്പിക്കും പക്ഷി വലതുഭാഗത്തേക്ക് പാറിപ്പോയാൽ അന്ന് നല്ല ദിവസമാണ് ഇടതുഭാഗത്തേക്ക് പാറിപ്പോയാൽ അന്ന് ദുശ്ശകുനമാണ് എന്ന് ചിന്തിച്ചിരുന്ന ആ വ്യക്തികളോട് പറഞ്ഞത് എന്താണെന്നറിയോ തുഷിർക്കു ഇങ്ങനെ നോക്കൽ ശിർക്കാണ് ഇങ്ങനെ ശകുനം നോക്കുന്നത് തെറ്റാണ് ശിർക്കാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അരുദേ ഒരു ദിവസത്തിന്റെയും ഗുണവും ദോഷവും നിങ്ങൾ തീരുമാനിക്കല്ലേ അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ഒന്നും നിങ്ങളുടെ വകയായി ഈ ദിവസം മുഹറം ആദിപത്ത് കഴിയുന്നതുവരെ ഒന്നും പാടില്ല എന്ന ചിന്തയില്ലേ അത് ചിന്തയാണ് എന്ന് അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് പക്ഷിയെ പറപ്പിക്കുന്നില്ലെങ്കിലും അതിന്റെ വ്യത്യസ്ത വകഭേദങ്ങൾ സമൂഹത്തിൽ നമ്മൾ കാണുന്നു തത്തമ്മയെ കൊണ്ട് ചീട്ടടിപ്പിച്ച് കൈരേഖ പരിശോധിച്ച് ഇങ്ങനെയൊക്കെ നിങ്ങളെ ഓരോ ഭാവി പറയുന്ന അവസ്ഥകൾ സഹോദരിമാരെ അതൊക്കെ ആയിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ കൂടി മരിക്കുന്നവർക്ക് മരണം നല്ല മരണമാവുകയില്ല അവരുടെ കവർ ജീവിതം സന്തോഷകരമായി തീരുകയില്ല അവരുടെ മഹിഷരിൽ ചെന്നു നിൽക്കുന്ന അവസ്ഥ സഹിക്കാൻ പറ്റുകയില്ല അവർ ആളിക്കത്തുന്ന നരകത്തിലെ തീയായി വിറകായി കത്തിക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കണം